ഫാറ്റി ലിവർ. പൊതുവെ ഇക്കാലത്ത് എല്ലാവരെയും ഒരു അൾട്രാസൗണ്ട് എന്തെങ്കിലും കാരണത്തിനായി എടുത്തു കഴിഞ്ഞാൽ അതിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു റിപ്പോർട്ടാണ് ഫാറ്റി ലിവർ. എന്താണ് ഫാറ്റി ലിവർ? നമ്മളുടെ കരളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പിനെ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ സാധാരണഗതിയിൽ കരൾ കോശങ്ങളിൽ 5% താഴെ മാത്രമേ കൊഴുപ്പുണ്ടാകാറ്. അതിനു മുകളിൽ കൊഴുപ്പിനെ കരൾ സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സാധാരണ അൾട്രാസൗണ്ടിൽ ഫാറ്റി ലിവർ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ 30%ലേറെ കൊഴുപ്പ് കരളിലെ കോശങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ചില ആൾക്കാരിലെങ്കിലും ഫാറ്റി ലിവർ ദീർഘനാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ കരളിൽ നീർക്കെട്ടുണ്ടാവുക, കൂടാതെ കരളിൻ്റെ കട്ടി കൂടുക തുടങ്ങിയിട്ടുള്ള അവസ്ഥയിലേക്ക് നീണ്ടുപോകാറുണ്ട്. ഇത് തന്നെ കുറേ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ആൾക്കാരിലെങ്കിലും, കരളിന് പെർമനൻ്റായിട്ടുള്ള ഡാമേജ് ഉണ്ടാകും. അതിനെയാണ് ലിവർ സിറോസിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ, അത് കഴിഞ്ഞിട്ട് ഫാറ്റി ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ്, പിന്നീട് ലിവർ സിറോസിസ്, ഇതാണ് ഈ രോഗം നേരത്തെ തന്നെ കണ്ടെത്തി അതിനുള്ള പ്രതിവിധി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കുണ്ടാകാം. ഫാറ്റി ലിവർ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അഥവാ അമിതമായി മദ്യപിക്കുന്ന ആൾക്കാരിൽ ഫാറ്റി ലിവർ ഉണ്ടാകുക. മറ്റൊന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് മദ്യപാനമില്ലാത്ത ആൾക്കാർ, അതായത് മദ്യം തൊട്ട് ഒരിക്കൽ പോലും തൊടാത്ത ആൾക്കാരിൽ വരെ ഫാറ്റി ലിവർ ഉണ്ടാകും. അതിനാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും പറയുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ സാധാരണയായി അമിതമായി വണ്ണമുള്ള ആൾക്കാരിൽ, കൂടാതെ ഡയബറ്റീസ്, പിന്നെ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളിൻ്റെ അസുഖം, ഇതൊക്കെ ഉള്ള ആൾക്കാരിലാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇത് രണ്ടും ചില ആൾക്കാരിൽ മദ്യപാനവും ഉണ്ടാകാം, കൂട്ടത്തിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഉണ്ടാകാം, അഥവാ മദ്യപാനത്തിൻ്റെയും അതുകൂടാതെ ജീവിതശൈലിയുടെയും രണ്ടിൻ്റെയും കോമ്പിനേഷൻ മൂലവും ഫാറ്റി ലിവർ ഉണ്ടാകും. അപ്പോൾ ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് തടയാനാകും? പ്രധാനമായും വേണ്ടത് അമിതമായി മദ്യപിക്കാതിരിക്കുക, നമ്മളുടെ ജീവിതശൈലി ക്രമപ്പെടുത്തുക. ഉദാഹരണത്തിന്, അമിത വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുക, കൂടാതെ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി സാധനങ്ങൾ, അമിതമായ അന്നജമടങ്ങുന്ന ആഹാരം അഥവാ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ആഹാരം, കൂടുതലായി ചോറ് കഴിക്കുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കുക, ഇതൊക്കെ ചെയ്യുക. നിങ്ങളിൽ ഫാറ്റി ലിവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ്. ഉദാഹരണത്തിന്, സാധാരണയായി ചെയ്യുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ള പരിശോധനയാണ്. അതിൽ നമ്മളുടെ ബ്ലഡിലെ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള ചില പരിശോധനകൾ ചെയ്തു നോക്കുന്നു. അതിൽ വേരിയേഷൻ കാണുകയാണെങ്കിൽ അതിന് വേണ്ട ചികിത്സ കൃത്യമായി എടുക്കുക. ഫാറ്റി ലിവർ പൂർണ്ണമായും തടയാവുന്ന ഒരസുഖമാണ്. അത് നമുക്ക് ഭാവിയിലുള്ള പ്രശ്നങ്ങൾ തടയാനും നമ്മളെ സഹായിക്കുന്നു അതിനുള്ള ചികിത്സ.